നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആവശ്യത്തെ ബേസ് ചെയ്തിട്ടാണ് പോയത്, മോഹത്തെ. അപ്പോൾ അതിൽ എനിക്ക് വല്ലാത്തൊരു ഒരു ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയത്, ഇപ്പം ആക്ടിവിസ്റ്റുകൾ, ഞാനടക്കമുള്ള ആളുകൾ നേരത്തെയുള്ള ഒരു അനുഭവിച്ച് പറയുമ്പോൾ, നമ്മൾ വളരെ ത്യാഗപൂർണം എന്ന് വിശ്വസിച്ചുകൊണ്ട്, വളരെ ദരിദ്രമാകും, പട്ടിണി കിടന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഊണ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യാവസ്ഥയിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലും നെഗറ്റീവായിട്ട് വരുമെന്നാണ് സ്വാമി സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അത് അതിനെക്കുറിച്ച് വിശദമായ ഒരു ഒരു അറിവ് നമുക്ക് ആവശ്യമാണ് സ്വാമി. തീർച്ചയായും പറയും സാർ. അവിടെ ഞാൻ മൂന്നെണ്ണം ഞാനൊന്ന് പൂരിപ്പിച്ചിട്ട് അല്ലേ വരാം. ശരി സ്വാമി. ഒന്ന്, എനിക്ക് ആവശ്യങ്ങളേ ഉള്ളൂ, ആഗ്രഹങ്ങളില്ല. ആഗ്രഹങ്ങളെ ഞാൻ മേയ്ക്കുന്നുമില്ല. അത് വളരെ ഉയർന്നതും സനാതനവും സത്യസാക്ഷാത്കൃതവുമായ ഒരു മേഖലയാണ്. അത് ഒരളവ് വരെ ഫിസിക്കലല്ല, ഭൗതികമല്ല, മനസ്സിൻ്റെ ഭൗതിക തലങ്ങൾക്കപ്പുറമാണ്. ആഹാരം ജീവൻ കിടക്കാൻ വേണ്ടുന്നത്ര സ്വീകരിച്ച് ഒരു ജീവിക്കും ഉപദ്രവം ഉണ്ടാക്കാതെ, ഒരാഗ്രഹത്തെയും മെയ്ക്കാതെ മര്യാദാമസൃണമായി ജീവിക്കുക. പ്രകൃതിയുടെ എല്ലാ ഇടപാടുകളെയും അതിജീവിക്കുന്ന, പ്രകൃതി കണ്ണിലൂടെ കാഴ്ചയായി, ചെവിയിലൂടെ കേൾവിയായി, വാക്കിലൂടെ ശബ്ദമായി ഒക്കെ പ്രവർത്തിക്കുന്ന മേഖലകളെ തനത് രംഗത്ത് നിയന്ത്രിച്ച് സ്വയം അച്ചടക്കമുള്ളവനായി, ആ അച്ചടക്കം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അകത്തേക്കാവുകയാൽ ബ്രഹ്മചര്യമുള്ളവനായി, അതുകൊണ്ട് ലോകദൃഷ്ടിയിൽ ദരിദ്രനായി. മനസ്സിലായി സ്വാമി. മര്യാദയ്ക്ക് ജീവിക്കുക. ഇതൊരാൾക്ക് തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇതിന് വഴങ്ങിത്തരണം ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെ വഴക്കാൻ ശ്രമിക്കും തോറും ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. ഇന്ദ്രിയങ്ങളെയൊക്കെ വശത്താക്കാൻ ഒരുത്തൻ മസിൽ പിടിക്കാൻ തുടങ്ങിയാൽ ഒട്ടു വളരെ രോഗങ്ങളുണ്ടാവും. നല്ലൊരു ശതമാനം രോഗങ്ങൾ ആളുകളിൽ കാണുന്നത് ഒരു ഭാഗത്ത് ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ്. മതപുരോഹിതന്മാരുടെയും മേലധ്യക്ഷന്മാരുടെയും ഒക്കെ ലോകം രോഗാതുരമായി തീർന്നത് ഒരു ഭാഗം ഇങ്ങനെയാണ്. മറ്റൊരു ഭാഗം ലോകരുടെ മുമ്പിൽ മര്യാദയ്ക്ക് നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുവാനും തനിക്ക് വേണ്ടപ്പെട്ടവർ മാത്രമുള്ളപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ അഴിച്ചുവിട്ട് ജീവിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുന്ന കുൽസിത വൃത്തിയുടെ പേരിലാണ്. മനസ്സിലായി സ്വാമിജി. അതും ആതുരത്വം കൊണ്ടുവരുന്നതാണ് സമൂഹത്തിൽ. ആളുകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, കുറച്ച് മര്യാദയ്ക്ക് പെരുമാറണ്ടേ. ആളുകളില്ലെങ്കിൽ മര്യാദകേടാകാം എന്നതിനർത്ഥം. വളരെ ഗ്രജുവായി പോകേണ്ടുന്ന ഒരു കാര്യമാണല്ലേ സ്വാമിജി. ഞാനൊരു കാപ്പി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കുടിച്ചാൽ എൻ്റെ സന്യാസം ചിലപ്പോൾ നഷ്ടപ്പെടും. ഞാനൊരു കള്ളു ഷാപ്പിൽ കയറി കുടിച്ചാൽ കുഴപ്പമുണ്ടാവും. പക്ഷെ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് ഇത് വരുത്തി എൻ്റെ ഭക്തൻ മാത്രം കണ്ട് അവനോടൊപ്പം ഇരുന്ന് കുടിച്ച് രണ്ട് ഗുണ്ടകളെയും അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കെതിരാളികളെ തല്ലാൻ വിട്ടാൽ പരസ്യമായി ഞാൻ വന്ന് മക്കളെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, നിങ്ങൾ ജീവിതത്തിൽ ഒരാളോടും ഉപദ്രവമൊന്നും കാണിക്കരുത്, നിങ്ങൾ അഹിംസാലുവായിരിക്കണമെന്നൊക്കെ മനോഹരമായി പറഞ്ഞു പോയാൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടത്, കുഞ്ഞാടുകളെ നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു പോയാൽ, ഏ വത്സ, അതിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ കുഞ്ഞാടുകളെന്നും കുഞ്ഞുങ്ങളെയെന്നും മക്കളെയെന്നും ഒക്കെ വിളിച്ചത്, ഏ വത്സ, നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടത് എന്ന് പുറമേ പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായും എൻ്റെ ഉള്ളിലും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഉള്ളിലും
എൻ്റെ ശബ്ദത്തിൽ അഹിംസയില്ലാത്തതുകൊണ്ട് കേൾക്കുന്ന ജനങ്ങളുടെ ഉള്ളിലും പ്രകൃതിയ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം. ആഗ്രഹമുണ്ട്, അതിനെ അറിവുകൊണ്ട് നിയന്ത്രിച്ച് ആവശ്യത്തിൽ ഒതുക്കി നിർത്തുക, ഇത് രണ്ടാമത്തതാണ്. വിദ്യാഭ്യാസം വികലമാകുന്ന കാലഘട്ടങ്ങളിൽ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളെയും വലിച്ചുകൊണ്ട് ബഹുദൂരം പോകും. ആവശ്യങ്ങളെ കളഞ്ഞും ആഗ്രഹത്തിന് പിന്നാലെ പോകും. സദാചാരങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായാൽ നിങ്ങളുടെ വൈയക്തികങ്ങളായ ആവശ്യങ്ങളോ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരുടെ വൈയക്തികങ്ങളായ ആവശ്യങ്ങളോ വലിച്ചെറിയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കിടപ്പാടം ആകെ 10 സെൻറ്റേ ഉള്ളൂ, അതിലാണ് ഭാര്യയും പിള്ളേരും താനും ജീവിക്കുന്നത്. അടുത്തുള്ള സമ്പന്നരാരും വഴിവെട്ടാൻ സഹായിക്കുന്നില്ല. പൊതുജനങ്ങൾക്ക് ആവശ്യമായൊരു വഴി അതിലെ വരേണ്ടതാണ്. അവിടെ ഒരു തണ്ണീർ പന്തൽ ആവശ്യമാണ്. തൻ്റെ ഈ 10 സെൻറ്റ് വിറ്റ് നാളെ പോയി ചെയ്യുകയാണ്. അതും ആഗ്രഹത്തിന് ചെയ്യുന്നതാണ്, ആവശ്യത്തിന് ചെയ്യുന്നതല്ല. അതാണ് ഞാൻ തിരിച്ചറിയണം എന്നുള്ളത്. മനസ്സിലായി സ്വാമിജി. ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ഹോർമോണുകളിൽ മാറ്റം വരും, എൻസൈമുകളിൽ മാറ്റം വരും, ജീവിതത്തിൻ്റെ താളമാകെ തെറ്റും. നിങ്ങളത് ചെയ്തിട്ട് ലോകരുടെ മുമ്പിൽ കേമനായി വരുമ്പോൾ അവിടെ പട്ടിണി കിടക്കുന്ന ഭാര്യ നിങ്ങളെ അംഗീകരിച്ചു എന്ന് വരില്ല, പിള്ളേരംഗീകരിച്ചു എന്ന് വരില്ല. ശരിയാണ് സ്വാമിജി. നമ്മുടെ രാഷ്ട്രപിതാവ് പോലും സദാചാരപരമായ ഒരാഗ്രഹത്തിന് വേണ്ടി ത്യാഗങ്ങളെ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും ഭാര്യയുടെയും മക്കളുടെയും ആവശ്യങ്ങളെ കളഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ അദൃഷ്ടമായ ശാപമായിരിക്കണം ഇന്നത്തെ ഇന്ത്യയിലെ ഭരണാധികാരികൾ മാറിമറിയാൻ കാരണം. കസ്തൂർബയ്ക്ക് ആനന്ദം കൊടുത്തും മണിലാലിന് ആനന്ദം കൊടുത്തും ഒക്കെ ആയിരുന്നു ആ മഹാപ്രതിഭ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിച്ചതെങ്കിൽ ഇന്ന് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്ത് ഒരുപക്ഷെ ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായി സ്വാമിജി. കാരണം അദ്ദേഹത്തെ നിന്ദിക്കാൻ പറഞ്ഞതല്ല. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. എൻ്റെ ഭാര്യയും കുട്ടികളും ഗാന്ധിയുടെ ഭാര്യയെയും കുട്ടികളെയും പോലെ ആകരുത് എന്ന ഒരു പ്രതിജ്ഞ കഴിഞ്ഞിട്ടാണ് ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്യാൻ നമ്മുടെ ഭരണാധികാരികൾ പലരും രംഗത്ത് വന്നത്. പണിക്കൊക്കെ ഇറങ്ങുന്നത് കൊള്ളാം, ഗാന്ധി ശിഷ്യനാണ്, കതറുവിട്ട് ഇറങ്ങുകയാണ്. നിങ്ങളെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? തലയിൽ കൈവച്ച് കസ്തൂർബയ്ക്കും പിള്ളേർക്കും വന്നതുപോലെ എൻ്റെ പിള്ളേർക്ക് വരില്ല. ഞാൻ ആദ്യം നിങ്ങളെ നോക്കിയിട്ട് മാത്രമേ രാഷ്ട്രത്തെ നോക്കുകയുള്ളൂ, സംശയമൊന്നും വേണ്ട. ഭരണഘടന തൊട്ട് ഞാൻ സത്യം ചെയ്യുമ്പോൾ ഉള്ളിൽ ഞാൻ കള്ളവും സത്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഭരണാധികാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യം. അതെ, ഗാന്ധിയിൽ നിന്ന് ഈ ദൂരം വരരുതാത്തതാണ്. മനസ്സിലായി സ്വാമിജി. ഇത് ഞാൻ ഗാന്ധിയെ കൊച്ചാക്കി പറഞ്ഞതല്ല. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് സ്വാമിജി. നാം പല ബിംബങ്ങളെയും മാനിക്കുമ്പോൾ ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ജനങ്ങളെ അത് വസ്തുതാപരമായി പഠിപ്പിക്കാതെ പോകുന്നുണ്ട്. നമുക്കെങ്ങനെയാണ് ഒരു പട്ടിണി പാവം അവൻ്റെ പട്ടിണി കഴിഞ്ഞ് 10 രൂപ കൊണ്ട് തന്നാൽ ആനന്ദം ഉണ്ടാവുക? പണക്കാരൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഭിക്ഷഗ്വരൻ, ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വരേണ്ടതാണെന്നും എന്നെ സേവിക്കേണ്ടതാണെന്നും തോന്നുന്നു എന്നതിൻ്റെ പേരിൽ ഒന്നിരിക്കാൻ പോലും പറയാതെ അവൻ്റെ അപ്പനോ അപ്പൂപ്പനോ കിടക്കുന്ന രോഗതൽപ്പത്തിൽ ചെന്ന് ഡോക്ടർ കുനിഞ്ഞു നിന്ന് പരിശോധിച്ചെല്ലാം കഴിഞ്ഞ്
തൻ്റെ വണ്ടിയിൽ കയറി തിരിച്ചു പോരുന്നു. അതിലൂടെ ഡോക്ടർക്ക് കിട്ടുന്ന ഒരു പ്രശസ്തി ഉണ്ടാവാം. അതെ, അവരുമായുള്ള ചങ്ങാത്തമുണ്ട് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റിയേക്കാം. ഒരു പാവപ്പെട്ടവൻ ചെന്ന് കാവലിൽ നിന്ന് സമയമില്ല വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് അവസാനം ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി അവിടം വരെ പോകുന്നുവെന്ന് വന്നാൽ തന്നെ അവൻ വണ്ടിക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നു. പട്ടിണി കിടക്കുന്ന അവൻ വീണ്ടും ദക്ഷിണ കൊടുക്കുന്നു അങ്ങോട്ട്. നിങ്ങൾ വിഷമിക്കുകയാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ വിഷമത്തിലാണ്, ഇത് വേണ്ട എന്ന് പറയുന്നില്ലാത്ത ഒരവസ്ഥ സംജാതമായിട്ടുള്ളത് നമ്മുടെ തെറ്റായ വിദ്യാഭ്യാസം കൊണ്ടാണ്. വിദ്യാഭ്യാസം മാതൃകാപരമായിരുന്നുവെങ്കിൽ മറ്റിടത്ത് ചോദിച്ചു വാങ്ങിച്ചാലും തെറ്റല്ല, കാരണം ആവശ്യത്തിനാണ് വാങ്ങിക്കുന്നത്, വണ്ടിക്ക് ചിലവുണ്ട്. അതുകൊണ്ടാണല്ലേ സ്വാമിജി ഈ വാങ്ങിക്കാൻ പറ്റാത്തിടത്തു നിന്ന് വാങ്ങിക്കാതിരിക്കുമ്പോൾ മണ്ടൻ എന്ന സമൂഹം പറയുന്നത്? തീർച്ചയായും. നിങ്ങൾ എവിടുന്ന് വാങ്ങിക്കണം അത് ആവശ്യം അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കാൻ ആദ്യം വിദ്യാഭ്യാസം നമ്മുടെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാത്തിടത്തോളം കാലം ആഗ്രഹത്തിന് ലാവണ്യം പോലും നഷ്ടപ്പെടുത്തി. ആഗ്രഹത്തിനൊരു ലാവണ്യമുണ്ട്, ഒരു സൗന്ദര്യം, അത് ആവശ്യത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആവശ്യം കഴിഞ്ഞ് സുലഭമായ ഒന്നിരിപ്പുണ്ട്. നിങ്ങളിൽ നിന്ന് എന്നിലേക്ക് കൈമാറുമ്പോൾ ആ ആഗ്രഹത്തിന്റെ നടത്തിപ്പിനൊരു ലാവണ്യമുണ്ട്. തൃപ്തനായി നാല് ഹീറോ പേനയും പോക്കറ്റിൽ കുത്തി എൻ്റെ അടുക്കലേക്ക് വരുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളൊരു പേന എടുത്തു തരുമ്പോൾ അത് വാങ്ങി എഴുതാൻ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു സുഖമുണ്ട്. അതെ സ്വാമിജി, നേരത്തെ പറഞ്ഞ ഞാൻ ഓർക്കുകയാണ് ഈ ദാനം എന്ന് പറയുന്നതിൻ്റെ. ആ കാരണം നിങ്ങൾക്കതിൽ നിന്ന് നിങ്ങളെ പിൻവലിച്ചിട്ട് എനിക്ക് തരാൻ പറ്റും. ഒരു ഡോട്ട് പേന പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്തവൻ എനിക്ക് വേണ്ടി അവൻ്റെ വീടിൻ്റെ ഒരു അംശം വിറ്റിട്ട് വലിയൊരു പേനയും വാങ്ങിച്ച് അല്ലെങ്കിൽ കടം വാങ്ങിച്ചൊരു പേനയും വാങ്ങിച്ച് തവണയടയ്ക്കാൻ തീരുമാനിച്ച് എനിക്ക് കൊണ്ടുവന്ന് ദാനമായി തരുമ്പോൾ അവിടെയാണ് മണ്ടൻ എന്ന് പറയേണ്ടത്. തീർച്ചയായും അത് പ്രോത്സാഹിപ്പിച്ചുകൂടാ. ഇപ്പൊ മനസ്സിലായി സ്വാമിജി ആ ഒരു വ്യത്യാസം. നമ്മുടെ സദാചാര രംഗങ്ങൾ മുഴുവൻ ഇന്ന് വികലമാക്കിയിരിക്കുന്നത് ഈ അവധാനതയില്ലാത്ത പഠനങ്ങളാണ്. പത്രങ്ങളും മാസികകളും ഒക്കെ ദരിദ്രൻ ചെയ്യുന്നതിനെ പ്രശംസിച്ചെഴുതുമ്പോൾ ദരിദ്രന്മാർക്ക് പിന്നെയും ചെയ്യാനുള്ള അഭിനിവേശം കൂടും. ആ അഭിനിവേശത്തെ മുതലെടുക്കുകയാണ്. ഈ ത്യാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ത്യാഗമാണ് നാം കൊണ്ടാടുന്നത്. വളരെ കൃത്യതയോടെ ആവശ്യത്തെ നോക്കി ആഗ്രഹത്തെ അല്പം പോലും വളർത്താതെ, എൻ്റെ ആഗ്രഹമാണിത്, എൻ്റെ കുട്ടി പഠിക്കും, എൻ്റെ അയൽപക്കത്തെ കുട്ടിയും പഠിക്കും, എൻ്റെ കുട്ടിക്ക് മൗലികമായ വിദ്യാഭ്യാസം കൊടുക്കാതെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിവില്ലാത്ത ഞാൻ ഇറങ്ങി തിരിച്ചാൽ തൽക്കാലം അത് വാങ്ങിക്കുമ്പോൾ പത്രങ്ങൾ എഴുതിയേക്കാം, ആ കുട്ടിയും അയാളുടെ അച്ഛനുമൊക്കെ അതിനെ പ്രശംസിച്ചേക്കാം. പരമ്പരയിലേക്ക് ആ നന്മയൊരിക്കലും പോവില്ല. അപ്പോൾ ഈ താൽക്കാലികവും കാലാതീതവുമായിട്ടുള്ള രണ്ട് സംപ്രേഷണങ്ങൾ ഇതിനകത്തുണ്ട്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. അപ്പൊ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യേതരമായ ഉയർന്നൊരു സ്വഭാവം, അത് വളരെ ഉന്നതമാണ്, അത് അസാധാരണമാണ്. അവിടെ ഒരിക്കലും കുടുംബം ഉണ്ടാവരുത്, അവിടെ ഒരിക്കലും ഒരു കൂട്ടായ്മയിൽ പെടരുത്.
വ്യക്തിബന്ധങ്ങളും കൂട്ടായ്മകളും ഉത്തരവാദിത്വങ്ങളും ഉള്ളവൻ ഒരിക്കലും ആവശ്യം എന്ന് പറയുന്നത് മാത്രമുള്ള ഒരു ലോകത്തേക്ക് ഉയർത്തപ്പെടരുത്. അത് ഒരു സാമൂഹ്യ തിന്മയായി വരാൻ സാധ്യത വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഈ ഭരണാധികാരികളുടെ വർത്തമാനകാല ടെൻഷൻസ് തീർച്ചയായും, കാരണം അവർ ത്യാഗം വേണ്ടുന്നതായ ഒരു രംഗവേദിയിൽ നിൽക്കുന്നത് അവർ ത്യജിച്ചാലും ത്യജിക്കാൻ പറ്റാത്ത ബന്ധങ്ങളോടുകൂടിയാണ്. അച്ഛനിൽ നിന്ന് മകനിലേക്ക് രാജഭരണം കൈമാറുമ്പോൾ ചുരുങ്ങിയ പക്ഷം അവന് ഗുണ്ടാ സംഘങ്ങളോടും കച്ചവടക്കാരോടും ഒന്നും പ്രതിബദ്ധതയില്ല. ജനാധിപത്യത്തിൽ ഒരുവൻ ഭരണത്തിലേക്ക് കയറുമ്പോൾ ഇവരോടെല്ലാം പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭരണാധികാരിയും ജനാധിപത്യത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ നമ്മളെ ഭരിച്ചിട്ടില്ല. ഉണ്ടെന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്, മിഥ്യാബോധമാണ്. ഇന്ന് മാധ്യമങ്ങളും ക്യാമറകളും ഒക്കെ ഉള്ളതുകൊണ്ട് നാം കുറെ സത്യങ്ങൾ അറിയുന്നു. ഇന്നലെ അതില്ലാതിരുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല. ഈ ജനാധിപത്യം അതിൻ്റെ ആരംഭം മുതൽ തന്നെ ഇത്രയും വൃത്തിശൂന്യം തന്നെയാണ്. മനസ്സിലായി സ്വാമിജി. ആധ്യാത്മിക രംഗങ്ങളിലെ ഉന്നതരായ ഭരണാധികാരികൾ പോലും അധികാരമേൽക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്നുണ്ട്. കൂടിയിരുന്ന് ഒന്നിച്ച് തീരുമാനിക്കേണ്ടെന്ന ജനാധിപത്യ പ്രക്രിയ വരുന്നിടത്തെല്ലാം ഹിംസ അനിവാര്യമാണ്. അതിൻ്റെ കാസറ്റുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ടാവും, എത്ര രഹസ്യമായി വെച്ചാലും പുറത്താകുന്നവ. ചരിത്രത്തിൽ അവയൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എക്കാലത്തും അങ്ങനെയേ നടന്നിട്ടുള്ളൂ, അങ്ങനെയേ നടക്കുകയുള്ളൂ എന്ന് ജനം അറിയണം. മനസ്സിലായി സ്വാമിജി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള ആഗ്രഹം ജനതയ്ക്കുണ്ടാവും. ഒരു ജനാധിപത്യ വ്യവസ്ഥ എന്നല്ല, ഒരു ജനാധിപത്യ ചെറിയൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പോലും ഈ ഒരു ഒരു വ്യക്തിയുടെ ഒരാഗ്രഹം നടപ്പാക്കാൻ വല്ലാത്ത ഹിംസ. ഒരു വ്യക്തിയുടെ ആഗ്രഹമേ നടക്കൂ, അല്ലാതെ ജനാധിപത്യ മൂല്യം ലോകത്ത് ഒരിടത്ത് നടക്കില്ല. ജനാധിപത്യം എന്ന് പറയുന്ന ഒന്നില്ല. അത് മുയലിൻ്റെ കൊമ്പ് പോലെ, മുയലിൻ്റെ കൊമ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ അറിവിന്റെ ഭാഷ കൊണ്ട് അന്യരുടേത് കൂടി ആക്കിയെടുക്കുന്നത് പാരസ്പര്യാധിഷ്ഠിതമായ വൈചാരിക തലത്തില് ഒരു പ്രക്രിയ. ഒരുവന്റെ ആഗ്രഹത്തെ മറ്റുള്ളവനെ ആഗ്രഹിപ്പിച്ച് ധനവും മറ്റ് സൗകര്യങ്ങളും കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് അവരെ വശത്താക്കി ഒരുവന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചെടുക്കുന്നത് വൈകാരികമായ ഒരവസ്ഥ. മനസ്സിലായി സ്വാമിജി. ഒരുവന്റെ ആഗ്രഹത്തെ നടപ്പാക്കുവാൻ മറ്റുള്ളവരുടെ മേൽ ആയുധങ്ങൾ വർഷിക്കുമെന്ന് പേടിപ്പിച്ച് വാൾമുനയിൽ നിർത്തി സാധിക്കുന്നത് മറ്റൊരവസ്ഥ. അത് വൈകാരികതയുടെ വഴിയല്ലേ സ്വാമിജി? അല്ല, അതിലൊക്കെ കൂടിയ വഴിയാണ്. ഭയം, സംഭ്രമം ഇവയാണ് അതിൻ്റെ കാതൽ. ജനാധിപത്യ പ്രക്രിയ ആരംഭിക്കുന്നത് വൈചാരികതയോടുകൂടിയാണ്. അപ്പോഴും ഭാഷ നിർലോഭം ഉപകരിച്ച് പാണ്ഡിത്യമുള്ളവൻ തന്നിലേക്ക് എല്ലാവരെയും ബന്ധപ്പെടുത്തി നിർത്തി തൻ്റെ തീരുമാനത്തെ നടപ്പാക്കുകയായിരുന്നു.